കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. 12,000 പേജുള്ള കുറ്റപത്രത്തിൽ 50 പ്രതികളും 5 സ്ഥാപനങ്ങളുമാണ് ഉള്ളത്. റെപ്കോ ഏജന്റായിരുന്ന എ കെ ബിജോയിയാണ് മുഖ്യപ്രതി. 90 കോടിയുടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തൽ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർക്കപ്പെട്ട ആദ്യ 12 പേരും ഇഡിയുടെ പ്രതിപട്ടികയിലുമുണ്ട്. ഇഡി ആദ്യം അറസ്റ്റ് ചെയ്ത പി സതീഷ് കുമാറിനേക്കാൾ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് റെപ്കോ ഏജന്റായിരുന്ന എ കെ ബിജോയാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഇതോടെയാണ് ബിജോയെ ഒന്നാം പ്രതിയാക്കി ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. 12,000 പേജുള്ള കുറ്റപത്രത്തിൽ 50 വ്യക്തികളും 5 സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു. എ കെ ബിജോയുടെ 3 സ്ഥാപനങ്ങളും കേസിലെ മറ്റൊരു പ്രതിയായ പി പി കിരണിന്റെ 2 സ്ഥാപനങ്ങളും പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട്. ഇഡിയുടെ കസ്റ്റഡിയിലുള്ള പി പി കിരൺ 9-ാം പ്രതിയും പി സതീഷ് കുമാർ 14-ാം പ്രതിയുമാണ്. സി പി എം കൌൺസിലർ പി ആർ അരവിന്ദാക്ഷൻ 15-ാം പ്രതിയും കരുവന്നൂരിലെ മുൻ അക്കൗണ്ടന്റ് സി കെ ജിൽസ് 16-ാം പ്രതിയും കൊച്ചിയിലെ വ്യവസായി ദീപക് സത്യപാലൻ കേസിൽ 32-ാം പ്രതിയുമാണ്. ബാങ്ക് ഭരണസമിതി അംഗങ്ങളും തട്ടിപ്പ് നടത്തിയവരുമടക്കം മൊത്തത്തിൽ 50 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ 90 കോടിയുടെ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയിട്ടുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 6 വലിയ പെട്ടികളിലായാണ് 12,000-ത്തിലേറെ പേജുകൾ വരുന്ന കുറ്റപത്രം കലൂരിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചത്. കേസിൽ ഇനിയും വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ജി കവത്കർ പറഞ്ഞു. പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് ഇൻ കരുവന്നൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്ക് ലിമിറ്റഡ്. ദേർ ആർ ടോട്ടൽ 55 അക്യൂസ് ഇൻ ദ കേസ്. ഇറ്റ്സ് ഓക്കെ. 55. ദിസ് ഇസ് ദ ചാർജ് ഷീറ്റ്. ഇസ് എ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ്. യു ക്യാൻ സേ ടോട്ടൽ ഇൻക്ലൂഡിംഗ് ഡോക്യുമെന്റ്സ് ആൻഡ് ഓൾ ഇസ് മോർ ദാൻ 12,000. കേസിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ പങ്കിനെ കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. തുടർ അന്വേഷണ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കും. അടുത്ത ഘട്ടത്തിലാകും മുൻമന്ത്രി എ സി മൊയ്തീൻ, സി പി എം സംസ്ഥാന സമിതി അംഗം എം കെ കണ്ണൻ എന്നിവരെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തുക. കൊച്ചിയിൽ നിന്നും എസ് പി നന്ദകുമാർ, ന്യൂസ് 18.